മൗതാ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. അപ്പോൾ മരണാനന്തരം ജീവിതത്തിന്റെ പ്രതിഫലം, ഈ ലോക ജീവിതമാകുന്ന പരീക്ഷണം കഴിഞ്ഞ് യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടി വരാൻ പോകുന്നു. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ലോകത്ത് തർക്കമില്ലാത്ത വിഷയങ്ങളിൽ ഒന്നാണ് മരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകുന്നത് ഖിയാമത്ത് നാളിലാണ്. നന്മക്ക് പൂർണമായ നന്മ നൽകാൻ, തിന്മക്ക് യോജിച്ച ശിക്ഷ നൽകാൻ ഒരു വേദി വേണം. നമ്മുടെ മനസ്സിന്റെ താല്പര്യമാണത്. ഇവിടെ വികലാംഗരായ ആളുകളുണ്ട് ഈ ഭൂമിയിൽ, അതേപോലെ തന്നെ പട്ടിണി പാവങ്ങളുണ്ട്. അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകിയവരുണ്ട്, സമ്പത്ത് നൽകിയവരുണ്ട്. അവരുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ അനീതിയല്ലേ ഇത്? അതുകൊണ്ട് മരണാനന്തര ജീവിതം അനിവാര്യമാണ്. മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. വികലാംഗത്വം പരീക്ഷണമായി കാണുന്നവൻ, ആ പരീക്ഷണത്തെ ജയിച്ചതിന്റെ പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ അവന് കിട്ടണം. കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ച് കുട്ടികളെ കിട്ടാത്ത പരീക്ഷണത്തെ സുന്ദരമായി നേരിട്ടവന് മരണാനന്തരം അതിന്റെ പ്രതിഫലം കിട്ടണം. സമ്പത്ത് കൊടുത്തിട്ട്, അതിന്റെ സകാത്ത് കൊടുത്ത്, പാവങ്ങളെ സഹായിച്ച്, നാടിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ന്യായമായി ചെലവാക്കിയ മുതലാളിക്ക് സ്വർഗം കൊടുക്കണം. അത് പലിശക്ക് കൊടുത്ത്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, സകാത്ത് കൊടുക്കാതെ വൃത്തികേടോടെ ഉപയോഗിച്ചവന് അവിടെ നരകം കൊടുക്കണം. ഇവിടെ പട്ടിണി കൊടുത്തിട്ട് കുഫറിലേക്ക് പോയവന് അതിന് പ്രതിഫലം കൊടുക്കണം. അതേ ഈ ലോക ജീവിതത്തിന്റെ അനിവാര്യമായ താല്പര്യമാണ് അടുത്ത ഒരു ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിങ്ങൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയിൽ നാല് കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ, അർറഹീം, മാലിക് യൗമിദ്ദീൻ. എന്തുകൊണ്ട് അൽഹംദുലില്ലാ? ഒരു കാരണം, അവൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അത്തരമൊരു ലോകത്തെ നിശ്ചയിച്ചിരിക്കുന്നു നാഥൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ആ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായി മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ മനുഷ്യർ എന്ത് ചെയ്യണമെന്ന്, ആ മതത്തിന്റെ പ്രയോഗവൽക്കരണം മനുഷ്യ സമൂഹത്തിൽ നിന്ന്, ഏതൊരു കാലഘട്ടത്തിലാണോ ആ വേദഗ്രന്ഥം ഇറങ്ങുന്നത് അവരിൽ നിന്ന് തന്നെ അല്ലാഹു പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവൻ യൂറോപ്പ് ഇറക്കുമതി ചെയ്യുകയല്ല, 40 വർഷക്കാലം അവരോടൊപ്പം ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹ് 40-ാമത്തെ വയസ്സിൽ അവരിൽ നിന്ന് ഉയർത്തുന്നു. അവർക്കറിയാം മുഹമ്മദ് റസൂലുള്ളാഹയെ. എന്നിട്ട് അദ്ദേഹം മതം പൂർണ്ണമായും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു. അതെ, മതം പ്രായോഗികമാണ്. മലക്കാണ് പ്രവാചകനായി വന്നെങ്കിൽ മലക്കൾക്ക് അങ്ങനെയൊക്കെ സാധിക്കും, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയും. അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾ മേജിക്കാരനാന്ന് പറയും. അവരോടൊപ്പം ജീവിച്ച മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കി ഇസ്ലാം പൂർണ്ണമായും പ്രായോഗികമാണെന്ന് കാണിച്ചു കൊടുത്തു. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ അവിടുത്തെ ബുദ്ധിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതല്ല. വമാ യന്തിഖു അനിൽ ഹവാ, നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയല്ല. ഇൻഹുവ ഇല്ലാ വഹിയുഹാ, വഹി അനുസരിച്ചാണ്, പടച്ചവന്റെ സന്ദേശം അനുസരിച്ചാണ്. സുബഹി 2 എന്ന് പറഞ്ഞത് പ്രവാചകന്റെ സ്വന്തം തീരുമാനമല്ല, വഹി അനുസരിച്ചാണ്. അസറിന് ശേഷം സുന്നത്ത് ഇല്ലാത്തത് വഹി ഇല്ലാത്തത് കൊണ്ടാണ്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് ഉണ്ടായത് വഹി വന്നത് കൊണ്ടാണ്. അതെ, പ്രവാചകൻ പഠിപ്പിക്കുന്ന സന്ദേശം. അപ്പൊ ആ പ്രവാചകന്റെ വാക്ക്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ ഇസ്ലാമിലെ പ്രമാണമാണ്. 2-ാം പ്രമാണമായ ഹദീസിന്റെ സുന്നത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ പ്രവാചകനിൽ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മഹാനായ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയങ്ങളിലും, കിടപ്പറ മുതൽ അന്താരാഷ്ട്രരംഗം വരെയുള്ള വിഷയങ്ങളിൽ പ്രവാചകനിൽ നമുക്ക് മാതൃക കണ്ടെത്താൻ സാധിക്കും. ഈ 3 പ്രധാനപ്പെട്ട വശങ്ങൾ മതത്തെ അറിയുമ്പോൾ, ഏകദൈവാരാധന, പരലോകം, അതേപോലെ തന്നെ പ്രവാചകത്വം, ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കണം. ഇനി പ്രമാണങ്ങളിലൂടെ മതത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് വന്ന അബദ്ധങ്ങളുടെ ലോകത്തേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ, സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ സുന്ദരമായ ഈ മതത്തെ വികലമാക്കി എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഈ പ്രദേശത്ത് ഈ മണ്ഡലം സമ്മേളനം നടക്കുന്ന ഈ പ്രദേശത്തുള്ള ബഹുമാന്യരായ കാരണവന്മാരോട്,
മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് റമദാൻ ഉണ്ടായിരുന്നു. ആ റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവസാനത്തെ പത്ത്? ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിലുള്ള ബഹുമാന്യരായ കാരണവന്മാർ എങ്ങനെയായിരുന്നു കൊണ്ടാടിയിരുന്നത്, അല്ലെങ്കിൽ അതിനെ സമീപിച്ചിരുന്നത്? അവസാനത്തെ പത്തിൽ നമ്മൾ പറഞ്ഞു, പഠിപ്പിച്ചു, കുട്ടികളോട് പറഞ്ഞു. അവസാനത്തെ പത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്തികാഫിരിക്കണം. മക്കയിലേക്കും മദീനയിലേക്കും ഉംറ വിസ എടുത്തു പോകാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലെ പള്ളികളിൽ പോയി അഹ്യൽ ലൈൽ, മഹാനായ പ്രവാചകൻ രാത്രിയെ ജീവിപ്പിച്ചു. വഅൈക്കൽ അഹ്ലഹു, വീട്ടുകാരെ വിളിച്ചു നിർത്തി. അതേ അവസാനത്തെ പത്തിൽ വിശിഷ്യ ഒറ്റയിട്ട രാവുകളിൽ 21, 23, 25, 27, 29 രാവുകളിൽ ഇത്തികാഫിരിക്കാൻ പള്ളിയിൽ പോയി ഉറക്കമൊഴിക്കാൻ നാം ശ്രദ്ധിച്ചു. എന്നാൽ സഹോദരങ്ങളെ, മതത്തിന്റെ മുഖം വിവർണമാക്കിക്കൊണ്ട്, മഹാനായ റസൂലുള്ളയെ തള്ളിക്കൊണ്ട്, ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ തള്ളിക്കൊണ്ട് ഒരു പുത്തൻവാദി രംഗത്ത് വന്നു. ആ പുത്തൻവാദി പറഞ്ഞു, 27 രാവ് വന്നാൽ നിങ്ങൾ ജീപ്പെടുക്കൂ, കാറെടുക്കൂ, ബസ്സെടുക്കൂ, ചലോ ചലോ സലാത്ത് നഗർ, വരുവീൻ പാടത്തേക്ക്. പള്ളി വിട്ട് പാടത്തേക്ക് വിളിച്ചു. 8 കൊല്ലമായി നടക്കുന്നു. 8 കൊല്ലം ആ പാടത്ത് നടക്കുന്നത് ദീനാണോ? ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീന പള്ളിയിൽ, മക്കയിലെ പള്ളിയിൽ ഒറ്റക്കിരുന്ന് ആ പടച്ചവനുമായി സംസാരിക്കുമ്പോ, പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, ദിക്ര് ചൊല്ലുമ്പോ, മിനാ മൈതാനിയിൽ ആരുമില്ല, അറഫാ മൈതാനിയിൽ ആരുമില്ല, മഹാനായ പ്രവാചകൻ വിളിച്ചോ സ്വഹാബത്തിനെ? ഇല്ല. എന്നിട്ട് ആ സ്വലാത്ത് നഗറിലേക്ക് ഇറാഖ് നാള് വന്നോ, ഇന്ത്യ നാള് പോയോ? പ്രവാചകന്റെ സ്വലാത്ത് നഗർ ഉണ്ട്, മിനായിൽ എന്ന് പറയാൻ, അറഫയിൽ എന്ന് പറയാൻ ഉണ്ടായില്ലല്ലോ. അവിടെ ഇത്തികാഫിരുന്നു. എന്നാൽ ഒരു പുത്തൻവാദി, ഒരു ബിദ്ഇ ആശയക്കാരൻ വന്നു പറയുന്നു, ഇന്നെല്ലാരും പള്ളി ഇത് പുറത്തിറങ്ങിയാട്ടെ, വരുവിൻ പാടത്തേക്ക്. ഇത് മതത്തെ വിവരണമാക്കലല്ലേ? മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവ ഒറ്റയിട്ട രാവുകളോട് കാണിച്ച ആദരവിനെ, ബഹുമാനത്തെ തള്ളിപ്പറയലല്ലേ എന്ന് നാം ചിന്തിച്ചു നോക്കുക.